എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇറച്ചിച്ചോറായിട്ടാണ്. ഞങ്ങളുടെ തലശ്ശേരിൻ്റെ സ്വന്തം ഇറച്ചിച്ചോറായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾക്കിപ്പോൾ റെസിപ്പിയിലൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ എല്ലുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൽ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് 3-4 കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് സൈഡിൽ നിന്ന് എടുത്തു വെക്കാം. നന്നായി മിക്സ് ചെയ്യണേ, എന്നാലാ അതിൻ്റെ മസാല ഒന്ന് പിടിച്ച് കിട്ടും. അതൊന്ന് ഞങ്ങൾക്കൊന്ന് സൈഡാക്കി വെക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കുക. അതിൽ 4 സവാള സ്ലൈസായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിൽ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കണേ. അതിൽ തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഞാനൊരു 10 പച്ചമുളകും 8 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 മീഡിയം സൈസ് തക്കാളിയും. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണേ. എന്നാലും കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വഴറ്റാത്തരം ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഈ രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. നന്നായി വഴറ്റി കൊടുക്കണം. അതിൽ ആവശ്യത്തിന് മല്ലിയില, പൊതിന ഇല, കറിവേപ്പില, അതിനൊരു കൈപ്പിടിയാണ് 3 കൂടി എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, എത്ര വേണമെങ്കിലും ചേർത്തെടുത്ത് അത്രയും ടേസ്റ്റ് കൂടെ ഉള്ളൂ. നന്നായി വഴറ്റിയെടുക്കുക. അതിൽ ഞങ്ങൾക്ക് നിങ്ങൾ നേരത്തെ മസാല ആക്കി വെച്ച ബീഫ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് ഇതും നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. നല്ല ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. നല്ല കറിയിൽ നല്ല അതിൻ്റെ ഗ്രേവി അങ്ങ് നല്ല ഇതായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇതിൽ ഞങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ഞാൻ 2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗരം മസാല കൂടിപ്പോൻ ചേച്ചാൽ ഒരു പ്രശ്നവുമില്ല, ടേസ്റ്റ് കൂടെ ഉള്ളൂ. അതിൽ 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2.5 ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. അതിനാ പറയുക, അരിൻ്റെ കണക്കായിട്ട് ഒക്കെ ചേർത്ത് കൊടുത്ത് ഞങ്ങൾക്കൊരു 10 വിസില് വെക്കുക. ഞാൻ 10 വിസിലാണ് ഇതാക്കിയിട്ടുള്ളത്. അത് ഒരാളെ കുക്കറിൻ്റെയും ബീഫിൻ്റെയും അനുസരിച്ചാണ്. എനിക്കിപ്പോൾ ഇവിടെ 10 വിസിലാണ് എടുത്തിട്ടുള്ളത്. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഇതൊക്കെ ഉണ്ട്, നല്ലൊരു നല്ലൊരു ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ബീഫും ഗ്രേവിയും സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ ബീഫ് ഞങ്ങൾക്ക് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുക. രണ്ടും കൂടി ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ബീഫും ഗ്രേവിയും വേറെ വേറെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് സൈഡ് വെക്കാം ഞങ്ങൾക്ക്. ഇനി ഞങ്ങൾക്ക് ചോറിൻ്റെ പരിപാടിയിലേക്ക് പോവാം. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 3.5 ഗ്ലാസ് ജീരകശാല കഴുകി വൃത്തിയാക്കി അവിടെ സൈഡ് വെച്ചിട്ടുണ്ട്. ഒരു പോട്ട് വെച്ച് അതിൽ 2 ടേബിൾ സ്പൂൺ ഗീയും വെളിച്ചെണ്ണയും ചേർത്ത്, വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾ ഏതാ ചേർക്കുന്നത് അതും ചേർത്ത് അതിൽ 1 ബേ ലീഫ്, 1 പട്ട, 1 ഗ്രാമ്പു ഏലക്ക, 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 പട്ട, പിന്നെ നല്ല ജീരകം, ചെറിയ ജീരകം, വലിയ ജീരകം, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 1/2 സവാളയും ചേർത്ത്, അതിൻ്റെ കുറച്ച് വലിയ സവാളയാണ്, 1/2 സവാളയും ചേർത്ത് അതിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കൂടിയിട്ട് 1 ടേബിൾ സ്പൂണാണ്, അതും ചേർത്ത് അത് നന്നായി വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞങ്ങൾ ഗ്രേവി ഉണ്ടല്ലോ, അത് 2 ഗ്ലാസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രേവി. അതും പിന്നെ 1/3 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മൊത്തത്തിൽ 5 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഞാൻ അവിടെ 3.5 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കറിയിൽ വേവുന്നത് കൊണ്ടാണ് ഇറച്ചിച്ചോറിന് ഇതിൻ്റെ പേര് തന്നെ വന്നത്. അത് നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, പുതിന ഇല, ഗരം മസാല, ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1/2 ലെമണും സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണേ. അത് നന്നായി ബോയിൽ ചെയ്ത് വന്നാൽ ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ അരിയിൽ വേകുമ്പോൾ ഒരു വേറെ തന്നെ മണവും ടേസ്റ്റാന്നേ, സൂപ്പറാന്ന്. ബിരിയാണിനേക്കാൾ എനിക്കിഷ്ടം ഈ ഇറച്ചി ചോറാന്നേ. അപ്പം അതും മിക്സ് ചെയ്ത് അവിടെ ഇതാക്കുക. ഈ ഒരു വേവിൽ വന്നാൽ ഇത് കണ്ടില്ലേ, ഈ ഒരു ഇതിൽ എത്തിയാൽ ഞങ്ങൾ നേരത്തെ മാറ്റി വെച്ച ബീഫിൻ്റെ ഇതുണ്ടല്ലോ ബീഫ്, അത് ചേർത്ത് കൊടുക്കുക. അതിലും കുറച്ച് ഗ്രേവി ഉണ്ടാവും. അപ്പം മൊത്തത്തിലെല്ലാം കൂടി വെള്ളം കറക്റ്റായിട്ട് തന്നെ വരും, കൂടിപ്പോകുന്നും ചെയ്യില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
എല്ലാ ഭാഗത്തും ഇറച്ചിയും മുല്ലം അരിയൊക്കെ എല്ലാവിടെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില മല്ലിയില പൊതിനല ഒരു പിശുക്കും കൊണ്ട് അങ്ങ് വാരിയിട്ടോ, അതിനടുക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇറച്ചിച്ചോറ് ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്, എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. കുറച്ചൊരു വെള്ളത്തിൻ്റെ ഇത് കാണുന്നുണ്ടല്ലോ, അതിനൊരു ടിപ്പ് പറഞ്ഞുതരാം. അതിനൊക്കെ ഈ ലിഡ് ഉണ്ടല്ലോ, അതിങ്ങനെ ഹാഫായിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പൊയ്ക്കോളും, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിക്കോളും. ഞങ്ങൾ ഇറച്ചിച്ചോറ് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല എന്താ പറയുക, ചോറൊക്കെ നല്ല വിട്ട് വന്ന് ബീഫൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ് ഷെയർ കമൻറ്റ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.